റോസാപ്പൂക്കൾ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പൊ അതുകൊണ്ട് ഒരു സോപ്പ് തന്നെ ഉണ്ടാക്കിയാലോ? എല്ലാവർക്കും ഷേമാസ് കിച്ചൺ ആൻഡ് ക്രാഫ്റ്റ് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്നിവിടെ ചെയ്തിരിക്കുന്നത് റോസ് ഫ്ലവർ കൊണ്ട് നല്ലൊരു സോപ്പാണ്. പിയേഴ്സ് സോപ്പിൻ്റെയൊക്കെ അതേ ലെവലിലുള്ള, അല്ലെങ്കിൽ അതിനേക്കാളും വലിയെന്ന് പറയാം, കാരണം നാച്ചുറൽ സോപ്പാണ് നമ്മളെ വീട്ടിൽ തന്നെ തയ്യാറാക്കിയത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കിയാലോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇതിന് എന്തൊക്കെ സാധനങ്ങളാണ് വേണ്ടതെന്നുള്ളത് നമുക്കൊന്ന് പരിചയപ്പെടാം. ഇത്രയും ഐറ്റമാണ് നമുക്ക് ഈ സോപ്പിൻ്റെ സോപ്പിന് വേണ്ടിയിട്ടുള്ള ആവശ്യമുള്ള സാധനങ്ങൾ. പിന്നെ സോപ്പ് വേസ്, സോപ്പ് വേസ് ഓൺലൈനിൽ കിട്ടും. ഇത് സോപ്പ് വേസാണ്, ഇത് അരക്കിലോ സോപ്പ് വേസാണ് ഇത് എടുത്തിരിക്കുന്നത്. നമ്മൾ അരക്കിലോയുടെ റോസ് പൂവിൻ്റെ സോപ്പാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഒരു രണ്ട് വിറ്റാമിൻ ഇ ക്യാപ്സ്യൂള്, റോസ് വാട്ടർ, ഗ്ലിസറിൻ, പിന്നെ ഫ്ലവർ കട്ട് ചെയ്ത് വെച്ചത്, പിന്നെ വെളിച്ചെണ്ണ. ഇനി നമുക്ക് ഫ്ലവർ ഇതിലേക്ക് അടർത്തി ഇട്ട് കൊടുക്കാം. ഇതിനകത്തേക്ക് നമ്മളിപ്പോൾ ഒരു ആറ് റോസ് പൂവാണ് നമ്മൾ ഇതിനകത്തേക്ക് ഇട്ടേക്കുന്നത്. ഇനി ഇതിനകത്തേക്ക് ഇതാ ഒരു ലീഫിൻ്റെ അലോവേര ജെല്ല്. ഇനി ഇത് നല്ലപോലെ നമുക്ക് അരച്ചെടുത്തുകൊണ്ട് വരാം. അരച്ചെടുക്കാൻ വേണ്ടി നമ്മളൊരു പൊടി പോലും വെള്ളം ചേർത്തിട്ടില്ല. അലോവേരയും റോസ് പൂവും കൊണ്ട് മാത്രം കിട്ടിയ ലിക്വിഡാണിത്. നമുക്കിതിനി എടുത്തു മാറ്റി വെക്കാം. 500 സോപ്പ് ബേസ് കട്ട് ചെയ്ത് ഡബിൾ ബോയിൽ മെത്തേഡിലാണ് നമ്മളിത് മെൽറ്റ് ചെയ്തെടുക്കുന്നത്. 1 സ്പൂണ് റോസ് വാട്ടറാണ്, ഗ്ലിസറിൻ, 1 സ്പൂണ് വെളിച്ചെണ്ണ, ഈ ക്യാപ്സ്യൂള്. അരച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ ലിക്വിഡ് കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. പെട്ടെന്ന് കട്ടിയായി പോവും, അതുകൊണ്ട് നല്ല രീതിയിൽ ഇളക്കി കൊടുക്കണം. മോൾഡിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ റോസ് ഫ്ലവർ കൂടി ഇതുപോലെ ഈ ലിക്വിഡിനകത്തേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഇളക്കിയതിന് ശേഷം വേണം മോൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ. 500 സോപ്പ് ബേസ് കൊണ്ട് നമുക്കാകെ കിട്ടിയേക്കുന്ന 6 സോപ്പാണ്, കാരണം നമ്മൾ അലോവേരയും റോസ് പൂവൊക്കെ അരച്ചെടുത്തപ്പോൾ കുറഞ്ഞ ലിക്വിഡാണ് കിട്ടിയേക്കുന്നത്. അതുകൊണ്ട് ഒരുപാട് സോപ്പ് നമുക്ക് ഇതിൽ നിന്ന് കിട്ടത്തില്ല. അപ്പം നമ്മുടെ പിയേഴ്സ് സോപ്പിൻ്റെയൊക്കെ അതേ സോഫ്റ്റ് ആണുള്ളത്. ഒരു രണ്ട് നൈറ്റ് വെയിറ്റ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഈ മോൾഡിനകത്ത് നിന്ന് ഈ സോപ്പ് എടുത്തത്. അപ്പം നിങ്ങൾക്ക് കളറ് കണ്ടാൽ അറിയാം, നമ്മൾ റെഡ് കളറാണ് ഒഴിച്ചത്, പക്ഷേ അത് കിട്ടിക്കഴിഞ്ഞപ്പോൾ ഈ ഒരു കളറിലേക്കാണ് വന്നത്. പിന്നെ പെർഫ്യൂമിന് പകരം ഞാൻ ഒഴിച്ചത് റോസ് വാട്ടറാണ്. അതെല്ലാം നല്ല പെർഫ്യൂമിന് നല്ല മണമാണ് സോപ്പിന് വേണമെന്നുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് പെർഫ്യൂം നമുക്ക് വാങ്ങാൻ കിട്ടും, അത് ഒഴിച്ചു കൊടുക്കുക. കുറച്ചും കൂടി മണം കിട്ടണമെന്നുണ്ടെങ്കിൽ ഇനി കയ്യിലൊന്ന് നമ്മൾ നനച്ചിട്ടൊന്ന് തേച്ച് നോക്കുക. അതാ നല്ല പതയൊക്കെ ഉണ്ട്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ യൂട്യൂബ് ചാനലായ ഷൈമാസ് കിച്ചനും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടെ ഒന്ന് ഓൺ എന്നുള്ള ഓപ്ഷൻ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോയും കിട്ടുന്നതാണ്. അതുപോലെ FB ഇൻസ്റ്റാഗ്രാമും പേജുകളും ഒന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ പുതിയ പുതിയ വീഡിയോകളുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അപ്പം ഇതുവരെ നിങ്ങൾ തന്ന എല്ലാ സപ്പോർട്ടിനും ഒരുപാട് താങ്ക്സ്. ഇനിയും ഒരുപാട് മുന്നോട്ട് പോകാനുണ്ട്. ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ഓക്കെ, ബൈ, താങ്ക് യു.